ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ന്യൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ് അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡെസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കുറച്ച് ടെക്നിക്സുകളാണ് നോക്കിക്കൊണ്ട് വന്നത് അതിൽ ഫസ്റ്റ് ബ്രെയിൻ സ്റ്റോമിങ് കഴിഞ്ഞു ഡെസിഷൻ ട്രീ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്വാട്ട് അനാലിസിസ് ആൻഡ് പ്രോസ് ആൻഡ് കോൺസ് അനാലിസിസ് പിന്നെ പെസ്റ്റൽ അനാലിസിസ് ആൻഡ് ലാസ്റ്റ് അനാലിസിസ് ആണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് കാണാത്ത വരുമാന തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോസ് കാണുക കാരണം ഓരോ അനാലിസിസുകളാണ് ഓരോ വീഡിയോസായി ചെയ്തിരിക്കുന്നത് അനാലിസിസ് എന്താണ് അതിൻ്റെ സ്റ്റെപ്സോ പ്രൊസീജിയറോ അഡ്വാൻറ്റേജസോ ഫാക്ടേഴ്സോ ഡിസ് അഡ്വാൻറ്റേജസ് അത്ര മാത്രമായിട്ടാണ് ഓരോ വീഡിയോസും വന്നിരിക്കുന്നത് അപ്പോൾ അതൊരു കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും അത് കാണാത്തവരുടെ തീർച്ചയായിട്ടും ഒന്ന് കാണാം ഇനി ഇത് ലാസ്റ്റ് പറയുന്ന പോയിന്റ് കോസ്റ്റ് ബെനിഫിറ്റ് ആണ് അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആണ് ഈ ഒരു അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊജക്ടിന് എത്ര ചെലവ് വരും എന്നുള്ളതും ആ ഒരു പ്രൊജക്റ്റ് കൊണ്ട് നമുക്ക് എന്തോരം ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ ചെയ്തുകൊണ്ട് നമുക്കൊരു ഡെസിഷനിലേക്ക് എത്താൻ പറ്റും അതിനെയാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് അതൊരു ഡെസിഷൻ മേക്കിംഗ് ടൂളാണ് ഡിസൈൻ ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് വേണം ആൻഡ് ഹെൽപ്സ് ഡിസിഷൻ മേക്കേഴ്സ് വെൻറ്റ് ഫേസ് ഡിഫിക്കൽട്ടി ഇൻ അലോക്കേറ്റിംഗ് സ്കയേഴ്സ് റിസോഴ്സസ് ഈ ഒരു വേർഡിനാണ് നല്ല ഇമ്പോർട്ടൻസ് ഓരോ ഫേമിൻ്റെ കയ്യിലുള്ള റിസോഴ്സ് എപ്പോഴും എന്തായിരിക്കും സ്കയേഴ്സ് ആയിരിക്കും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് മാത്രം റിസോഴ്സ് വെച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിലേക്ക് അലോക്കേറ്റ് ചെയ്യാം എന്ന് നമുക്കൊരു ഡിഫിക്കൽട്ടി വരികയാണ് സ്കൈയേഴ്സ് റിസോഴ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എന്നൊരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ഡിസിഷൻ മേക്കേഴ്സിന് ഹെൽപ്പ് ഫുൾ ആയിട്ടൊരു അനാലിസിസ് ആണ് ഈ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഈ ഒരു അനാലിസിസ് ഇസ് എ പ്രോസസ് ഓഫ് കമ്പയറിംഗ് ദ പ്രൊജക്റ്റഡ് ഓർ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് അസോസിയേറ്റ് വിത്ത് എ പ്രൊജക്ട് ഡെസിഷൻ ഒരു പ്രൊജക്ടിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഡെസിഷൻ എടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു അനാലിസിസിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പ്രൊജക്റ്റഡ് ഓർ എസ്റ്റിമേറ്റഡ് നമ്മൾ ഏകദേശം ഒരു ധാരണ അതിനെക്കുറിച്ച് ഉണ്ടായിരിക്കണം അതിന്റെ കോസ്റ്റ് എന്താണ് ബെനിഫിറ്റ് എന്താണ് എന്നുള്ള ആ ഒരു പ്രൊജക്ട് ഡെസിഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കോസ്റ്റും ബെനിഫിറ്റും എന്താണെന്നുള്ളത് അതിനെ കുറിച്ച് നമുക്ക് അറിയണം ഡിറ്റർമിൻ വെതർ ഇറ്റ് മേക്ക് സെൻസ് ഫ്രം എ ബിസിനസ് പേസ്പെക്റ്റീവ് ഒരു ബിസിനസ് പേസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഇത് നമുക്ക് സ്യൂട്ടബിൾ ആണോ അല്ലേ എന്നുള്ള തീരുമാനിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സി ബി ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് അനലറ്റിക്കൽ ടൂൾ ആണ് അപ്പോൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും അപ്പോൾ ഇവിടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ തന്നെയാണ് സി ബി ഐ എന്ന് പറയുന്നത് ഡെസിഷൻ മേക്കേഴ്സ് ഇൻ മേക്കേഴ്സ് ഇൻ ദ എഫിഷ്യൻറ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് അതുകൊണ്ടാണ് ഈ വേർഡ് വീണ്ടും കൂടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് എഫിഷ്യൻറ്റായിട്ട് റിസോഴ്സസിനെ എങ്ങനെ അലോക്കേറ്റ് ചെയ്യാം എന്നതിന് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണത് ഇറ്റ് ഐഡന്റിഫൈസ് ആൻഡ് അറ്റംപ്റ്റ്സ് ടു ക്വാണ്ടിഫൈ ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് എ പ്രോഗ്രാം ഇനി ഓരോ പ്രോഗ്രാം നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും അതിൽ ഐഡൻറ്റിഫൈ ചെയ്യണത് ഓർ അറ്റം ചെയ്യുന്നത് എന്താണ് അതിൻ്റെ ക്വാണ്ടിഫൈ ചെയ്യുക എത്ര കോസ്റ്റ് വരും എത്ര ബെനിഫിറ്റ് വരും ഓരോ പ്രോഗ്രാമിനും

സിബിഎ എപ്പോഴും ചെയ്യുന്നത് എന്താണ് ഒരു വാല്യൂലേക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ അതിന്റെ ഓൾ കോസ്റ്റ് നമ്മൾ ഏത് ഒരു ഡിസിഷനിലേക്കാണോ മൂവ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആ ഡിസിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കോസ്റ്റിനെയും എല്ലാ ബെനിഫിറ്റിനെയും നമുക്ക് അതിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പറയുന്ന ഈ ഒരു അനാലിസിസിന്റെ ഒരു പെർപ്പസ് എന്ന് പറയുന്നത് എന്താണ് ഒരു കൺസിസ്റ്റന്റ് പ്രൊസീജിയർ ഫോർ ഇവാലുവേറ്റിംഗ് ഡെസിഷൻസ് ഇൻ ടേംസ് ഓഫ് ദെയർ കോൺസിക്വൻസസ് നമ്മൾ കൃത്യമായിട്ട് ആയി വളരെ കൂടിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഇവിടെ വരുന്നത് എങ്ങനെ അതിൻ്റെ ഇവാലുവേഷൻ ഡെസിഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യാം ഇൻ ടേംസ് ഓഫ് ദയർ കോൺസിക്വൻസസ് അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതും അതിൽ എത്രത്തോളം നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നുള്ളതും കൃത്യമായിട്ട് കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻസ്ലി നമ്മൾ ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഡാറ്റാ ഡ്രീവൺ ആണ് ഈ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിക്കായാലും ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു ഡെസിഷൻ എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു കാര്യങ്ങളിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കിട്ടുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്ക് തന്നെയാണ് കോസ്റ്റ് എന്റെ ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഇനി മേക്ക് എ ഡെസിഷൻ സിംപ്ലർ ഈ ഒരു കാര്യം നമുക്ക് കുറച്ചുകൂടി ഒരു കോംപ്ലെക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സ് ആണെങ്കിലും അതിൽ കുറേ കാര്യങ്ങളെ നമുക്ക് ഈ ഒരു കോസ്റ്റ് വേഴ്സസ് ബെനിഫിറ്റ് എന്നുള്ള ബേസിസിൽ ബേസിസിലത് ചുരുക്കി കൊണ്ടുവന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ മൂന്നാമത്തെ പോയിന്റില് അൺകവേഴ്സ് ഹിഡൻ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഈ ഒരു അനാലിസിസിലൂടെ നമ്മൾ പോകുമ്പോൾ അൻഫോസിസ് ടു ഔട്ട്ലൈൻ എവറി പൊട്ടൻഷ്യൽ കോസ്റ്റ് ഓരോ കാര്യങ്ങൾക്കും വരുന്ന ഒരു കോസ്റ്റിന്റെ ഏകദേശ ധാരണ നമുക്ക് അവിടെ കിട്ടുന്നത് കൊണ്ട് അതിനെ എല്ലാറ്റിനും അതായത് അൺകവർ ചെയ്യണം എന്തൊക്കെ അതിന് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കോസ്റ്റുകൾ നമ്മൾ അറിഞ്ഞും അറിയാം ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന പോലെയല്ല അതിൽ പ്രാക്ടിക്കലി വരുമ്പം കുറേ കോസ്റ്റുകൾ നമുക്ക് ചിലപ്പോൾ വേണ്ടി വരും അതുപോലെ നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതാണ് വിച്ച് ക്യാൻ അൺകവർ ലെസ് ദാൻ ഒബ്വിയസ് ഫാക്ടേഴ്സ് ലൈക്ക് ഇൻഡയറക്ട് ആൻഡ് ഇൻടാജിബിൾ കോസ്റ്റ് കാരണം അവിടെ നമുക്ക് വളരെ ഇൻഡയറക്റ്റ് ആയിട്ടും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതിനെ അടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പം ഇത്രയാണ് അഡ്വാൻറ്റേജ് കംപ്ലീറ്റ് പഠിക്കേണ്ടതാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ചാലും മാർക്കൊന്നും കാണാത്തത് ഇനി ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഏതൊരു അനാലിസിസിനും നമുക്ക് ലിമിറ്റേഷൻസ് കൂടി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഡിഫിക്കൽട്ടി ടു പ്രഡിക്ട് ഓൾ വേരിയബിൾസ് ഇവിടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ ചെയ്യുന്ന സമയത്ത്

അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുമ്പം എന്തോരം കോസ്റ്റ് വരുന്നുണ്ട് അതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് വരുന്നുണ്ട് അതിന് ഒരു നമുക്ക് അവിടെ കിട്ടുന്നുള്ളൂ ഇറ്റ്സ് ചലഞ്ചിങ് ടു പ്രൊഡിക്റ്റ് ഓൾ ദ ഫാക്ടേഴ്സ് എല്ലാം ആ ഒരു ഔട്ട്കം കമ്മറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന അതിൻ്റെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും നമുക്ക് അവിടെ കിട്ടുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് ചേഞ്ചസ് ഇൻ മാർക്കറ്റ് ഡിമാൻഡ് കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് കോസ്റ്റ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ആൻഡ് ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അങ്ങനെയൊക്കെ വരുമ്പം കൃത്യമായിട്ടുള്ള എല്ലാ വേരിയബിളിനെയും പ്രഡിക്ട് ചെയ്യുക ഡിഫിക്കൽട്ടാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്ന ഇൻകറക്റ്റ് ഡാറ്റ ക്യാൻ സ്ക്യൂ റിസൾട്ട്സ് ഇനി ഈ ഒരു അനാലിസിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വിൽ ഫോളോ സ്യൂട്ട് ഇഫ് റിലയിങ് ഓൺ ഇൻകംപ്ലീറ്റ് ആൻഡ് ഓർ ഇൻ ആക്കുറേറ്റ് ഡാറ്റ ടു ഫിനിഷ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഈ ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇൻകംപ്ലീറ്റ് ആവും ഇൻ ഇൻആക്യുറേറ്റ് ആവും അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിലെടുക്കുമ്പോൾ റിസൾട്ട് വളരെ ലോ ആയിട്ട് മാറും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ പറയുന്ന ബെറ്റർ സ്യൂട്ടഡ് ടു ഷോർട്ട് ആൻഡ് മിഡ് ലെങ്ത് പ്രോജക്റ്റ് ഇനി ഇത്തരത്തിലൊരു അനാലിസിസ് എപ്പോഴും സ്യൂട്ടബിൾ ആയിരിക്കുന്ന ആർക്കായിരിക്കും പ്രധാനമായിട്ടും ഫോർ പ്രോജക്ട്സ് ഓർ ബിസിനസ് ഡെസിഷൻസ് ദാറ്റ് ഇൻവോൾവ് ലോങ് ടൈം ഫ്രെയിംസ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എ ഗ്രേറ്റർ പൊട്ടൻഷ്യൽ ഓഫ് മിസ്സിംഗ് ദ മാർക്ക് ഫോർ സെവറൽ റീസൺസ് എന്തുകൊണ്ടാണ് പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് സ്യൂട്ടബിൾ അല്ല എന്ന് പറയുന്നുണ്ട് ഫോർ വൺ ഇറ്റ്സ് ടിപ്പിക്കലി മോർ ഡിഫികൾ ടു മേക്ക് അക്കുറേറ്റ് പ്രിഡിക്ഷൻ കാരണം മെയിൻ ആയിട്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടൊന്നും പ്രഡിക്ട് ചെയ്യാൻ അവിടെ പറ്റില്ല എന്നുള്ളതന്നെയാണ് ആൻഡ് ഫർദർ ഇൻ ടു ദ ഫ്യൂച്ചർ ടു ഗോ കാരണം ഭാവിയിലേക്ക് ഇത് കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോലും ബുദ്ധിമുട്ടാണ് ആൻഡ് ഓൾസോ പോസിബിൾ ദാറ്റ് ലോങ് ടേം ഫോക്കാസ്റ്റ് ബോണ്ട് ആക്കുറേറ്റ്ലി അക്കൗണ്ട് ഫോർ വേരിയബിൾസ് സറ്റ് ആസ് ഇൻഫ്ലേഷൻ വിച്ച് ക്യാൻ ഇമ്പാക്ട് ദ ഓവറോൾ ആക്കുറസി ഓഫ് ദ അനാലിസിസ് കൂടാതെ ഒരു ലോങ് ടേമിലേക്കൊക്കെ ഒരു പതിനഞ്ചിരുപത് വർഷത്തേക്കൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് ചേഞ്ചസ് അവിടെ മാർക്കറ്റിംഗ് എൻവയോൺമെന്റിലും എക്സ്റ്റേണൽ എൻവയറോൺമെന്റിലും ഇൻഫ്ലേഷനും അതിൻ്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റും ഒക്കെ അതിന്റെ ഓവറോൾ ആക്യുറസീനെ അനാലിസിസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് നാലാമത്തെ പോയിന്റിൽ പറയുന്നത് റിമൂവ്സ് ദ ഹ്യൂമൺ എലമെന്റ് ഡിസൈ ടു മേക്ക് പ്രോഫിറ്റ് ഡ്രൈവ് മോസ്റ്റ് കമ്പനീസ് എല്ലാ കമ്പനിയുടെയും അൾട്ടിമേറ്റ് എന്താ maximum profit and, dark kernel and at the same time the other non-moral reasons or organization must decide to pursue a project or decision in these cases it can difficult to rec uh, reconcile moral or human perspectives with the business cases ചിലപ്പം ഈ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് എന്നുള്ള ഒരു ഐഡിയയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഹ്യൂമൻ വാല്യൂസിന് വളരെ കുറവായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക കാരണം നല്ല രീതിയിൽ അവരെ കൊണ്ടൊരു ഹാർഡ് വർക്കിംഗ് പോയി ചെയ്തുകൊണ്ടായിരിക്കും അവര് നേടുന്നുണ്ടാവുക അപ്പൊ ഹ്യൂമൺ എലമെന്റിനെ റിമൂവ് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഈ ഒരു അനാലിസിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അഞ്ചാമത്തെ പോയിന്റിൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഇൻവോൾവ്സ് Comparing the decision's cost with the benefit is expected to generate. അതായത് ഈ ഒരു അനാലിസിസ് പ്രധാനമായിട്ടും കമ്പാരിസൺ ആണ് ഒരു ഡെസിഷനിൽ നമ്മളെടുക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റും അതിൻ്റെ ബെനിഫിറ്റും എക്സ്പെക്റ്റഡ് ടു ജനറേറ്റ് എന്താണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത് ബൈ ക്വാണ്ടിഫൈയിങ് ബോത്ത് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് കോസ്റ്റിനെയും ബെനിഫിറ്റിനെയും നമ്മൾ ക്വാണ്ടിറ്റിയിൽ പറയുമ്പം ഡെസിഷൻ മേക്കേഴ്സ് ക്യാൻ ഇവാലുവേറ്റ് വെത ഡെസിഷൻ ഈസ് എക്കണോമിക്കലി വയബിൾ നമ്മൾ എടുക്കുന്ന ആ ഒരു ഡെസിഷൻ എക്കണോമിക്കലി വയബിൾ ആണോ അതിനൊരു സാധ്യതകളുണ്ടോ ഉണ്ടോ മേക്ക് ചോയ്സസ് ക്സിമൈസ് ദ വാല്യൂ ആ ഒരു ചോയ്സസ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് വാല്യൂ അവിടെ മാക്സിമൈസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇത്രയാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അതർ ടൂൾസ് ഇപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടൂൾസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് രണ്ടെണ്ണം മെയിൻ ആയിട്ടുണ്ട് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയും ഡിസ്പോഷനും പിന്നെ ടെക്നിക്കിലേക്ക് വന്നപ്പോഴാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടെക്നിക്ക് ഇനി കുറച്ച് ഒരു ആറ് ടൂൾസ് കൂടി പറയുന്നുണ്ട് ഒന്ന് പാരറ്റോ അനാലിസിസ് ആണ് പാരറ്റോ ടോവ് പറയുന്നത് എയ്റ്റി ബൈ ട്വൻറ്റി റൂൾ എന്നാണ് പറയുന്നത് അതായത് ഹെൽപ്സ് പ്രയോറിറ്റൈസ് ഓപ്ഷൻസ് ബൈ ഐഡന്റിഫൈ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു എ പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി ഒരു പ്രോബ്ലം ആണെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആ ഒരു ഹയർ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതാണ് അതാണ് എയ്റ്റി ട്വൻറ്റി റൂൾ എന്ന് പാരട്ടോ അനാലിസിസ് പറയാൻ കാരണം ബൈ ഫോക്കസിങ് ഓൺ ദ മോസ്റ്റ് ക്രിറ്റിക്കൽ ഇഷ്യൂസ് ഡിസിഷൻ മേക്കേഴ്സ് ക്യാൻ അലോക്കേറ്റ് റിസോഴ്സസ് മോർ എഫിഷ്യൻറ്റ്ലി വളരെ ക്രിട്ടിക്കൽ ഇഷ്യൂ ആണ് നമുക്കുള്ളതെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് എന്ത് ചെയ്യണം അതിന്റെ റിസോഴ്സിന് ആ തരത്തിലായിരിക്കണം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കണം ആൻഡ് അഡ്രസ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം അത് ഉണ്ടാവാനുള്ള അതിന്റെ മെയിൻ കാരണം എന്താന്നുള്ള കൂടി അഡ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കണം രണ്ടാമത്തെ പോയിന്റിൽ പറയണം ഡിസിഷൻ മെട്രിക്സ് ആണ് ഡിസിഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രക്ചർ ആണ് സ്ട്രക്ചേർഡ് ടൂൾ ആണ് എന് വേണ്ടിട്ടാണ് ഇവാലുവേറ്റ് ആൻഡ് പ്രയോറിറ്റൈസ് മൾട്ടിപ്പിൾ ആൾട്ടർനേറ്റീവ് ബേസ്ഡ് ഓൺ പ്രീ ഡിഫൈൻഡ് ക്രൈറ്റീരിയ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്രൈറ്റീരിയ എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ബൈ അസൈനിങ് വെയ്റ്റ്സ് ആ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഓരോ വെയ്റ്റേജ് കൊടുക്കുന്നു ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ ആൻഡ് സ്കോറിങ് ഓൾട്ടർനേറ്റീവ്സ് അക്കോർഡിംഗ്ലി അതിനനുസരിച്ച് ഓൾട്ടർനേറ്റീവ്സിന് നമ്മൾ അറേഞ്ച് ചെയ്യുക ഡിസിഷൻ മേക്കേഴ്സ് ക്യാൻ ഒബ്ജക്റ്റീവ്ലി കമ്പയർ ഓപ്ഷൻസ് ആൻഡ് സെലക്റ്റഡ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വൺ അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നിനെയും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് വെയ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്ന് കൃത്യമായിട്ട് ഓരോ ഓപ്ഷൻസ് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയത് ഏതാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഡെസിഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് പിന്നെ സിനാരിയോ അനാലിസിസ് ഉണ്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്ന പോസിബിൾ സിനാരിയോസ് ആൻഡ് ദിയർ പൊട്ടൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഓൺ ഡെസിഷൻ ഔട്ട്കംസ് ഓരോ സാധ്യമായിട്ടുള്ള ഓരോ സാഹചര്യങ്ങൾ സിനാരിയോ ആ ഒരു സമയത്തെ ചുറ്റുപാടുകൾ എന്താണ് അതിന്റെ പൊട്ടൻഷ്യൽ ഇംപ്ലിക്കേഷൻ എന്താണ് ഡെസിഷൻ ഔട്ട്കംസ് എന്താന്നുള്ളത് അതിലെ ബെസ്റ്റ് കേസിനെ അനലൈസ് ചെയ്യുന്നു വേഴ്സ്റ്റ് കേസ് ഉണ്ടായിരിക്കാം മോസ്റ്റ് ലൈക്ലി സിനാരിയോസ് ഉണ്ടായിരിക്കാം ഡെസിഷൻ മേക്കേഴ്സ് ക്യാൻ പ്രിപ്പയർ ഫോർ അൺസെർട്ടനിറ്റി ആൻഡ് മേക്ക് മോർ റോബസ്റ്റ് ഡെസിഷൻസ് അപ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന ഒരു സിനാരിയോ നമ്മളുടെ അപ്പോഴത്തെ ആ ഒരു ചുറ്റുപാട് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇവിടെ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക നെക്സ്റ്റ് ഡെസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഡി എസ് എസ് എന്ന് പറയുന്നുണ്ട് ഇതിൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടൂൾ ആണ് അതും അനലറ്റിക്കൽ സപ്പോർട്ടാണ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അനലറ്റിക്കൽ സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓർഗനൈസ് ആൻഡ് അനലൈസ് ഡാറ്റ തന്നിരിക്കുന്ന ഡാറ്റേനെ ഓർഗനൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ജനറേറ്റ് ഇൻസൈറ്റ് അതിലൂടെ നമുക്കുള്ള ഒരു ഇൻസൈറ്റ് ജനറേറ്റ് ചെയ്യാം ആൻഡ് ഫെസിലിറ്റേറ്റ് ഡെസിഷൻ മേക്കിംഗ് ബൈ പ്രൊവൈഡിങ് ഡെ ഡെസിഷൻ മേക്കേഴ്സ് വിത്ത് റിലവൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് മോഡലിംഗ് ക്യാപ്പബിലിറ്റീസ് മോഡലിംഗ് ക്യാപ്പബിലിറ്റീസ് ഓരോ മോഡൽസ് ചെയ്യുക റെലവൻ്റ് ആയാലും ഇൻഫർമേഷൻസ് കൊടുക്കുക ഡിഷൻ മേക്കേഴ്സിന് അതേപോലെ തന്നെ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുക ഒരു ഇൻസൈറ്റ് ജനറേറ്റ് ചെയ്യുക ഡാറ്റ അനലൈസ് ചെയ്യുക ഓർഗനൈസ് ചെയ്യുക അതൊക്കെയാണ് ഇതൊക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഡി എസ് എസ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് പറയുന്ന റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്ക് ആണ് ഒരുപാട് റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്സ് ഉണ്ട് അതായത് റിസ്കിനെ ആസസ് ചെയ്യുന്നത് റിസ്ക്കിനെ കുറയ്ക്കാൻ മിറ്റിഗേറ്റ് ചെയ്യുന്നത് കുറയ്ക്കുക കണ്ടിജൻസി പ്ലാനിങ് ഉണ്ട് ഹെൽപ്പ് ഡിസിഷൻ മേക്കേഴ്സ് ഐഡന്റി ഐഡന്റിഫൈ അസസ് ആൻഡ് മാനേജ് റിസ്ക്സ് വിത്ത് ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സും പല ഓൾട്ടർനേറ്റീവ്സിലും അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പല തരത്തിലുള്ള റിസ്കുകൾ ഉണ്ടായിരിക്കാം റിസ്ക്കിനെ നമ്മൾ ഡിസിഷൻ മേക്കേഴ്സ് എന്ത് ചെയ്യണം ഐഡന്റിഫൈ ചെയ്യണം അസസ് ചെയ്യണം അതിനെ മാനേജ് ചെയ്യണം ഓക്കെ ഓരോ ഓൾട്ടർനേറ്റീവിലും നമ്മൾ സെലക്ട് ചെയ്യുമ്പം ആദ്യം എത്ര റിസ്ക് ഉണ്ട് എന്നുള്ളതും ഏതാണ് റിസ്ക് എന്ന് കണ്ടെത്തുക അതിനെ കൃത്യമായിട്ട് അസസ് ചെയ്യാം അതിനെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത് അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ റിസ്കിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഡിസിഷൻ മേക്കേഴ്സ് എപ്പോഴും മോർ ഇൻഫോംഡ് ചോയ്സസ്സും ആൻഡ് മിനിമൈസ് നെഗറ്റീവ് ഔട്ട്കംസ് പരമാവധി നെഗറ്റീവ് ഔട്ട്കംസ് ഉണ്ടെങ്കിൽ എനിക്ക് മിനിമൈസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ആറാമത്തെ ഒരു ടൂൾ ആയിട്ട് പറയുന്നത് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ആണ് അതായത് ഡെൽഫി മെത്തേഡാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്കുകൾ കൺസെൻസസ് ഡിസിഷൻ മേക്കിംഗ് ഫെസിലിറ്റീസ് ഗ്രൂപ്പ് ഗ്രൂപ്പ് കൊളാബറേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അതായത് ഇതെല്ലാം ഡെൽഫി മെത്തേഡ് നോമിനൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ടെക്നിക്ക് കൺസെൻസ് ഡിസിഷൻ മേക്കിംഗ് ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ് ഇതിലൂടെ ഒരു ഗ്രൂപ്പ് കൊളാബറേഷനും ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഇവിടെ വരുന്നത് ബൈ ഇൻവോൾവിംഗ് മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ലിവറേജിംഗ് കളക്റ്റീവ് എക്സ്പെർട്ടൈസം ഒന്നിലധികം പൊതു താല്പര്യങ്ങളുള്ള ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കളക്ടീവ് ആയിട്ട് എക്സ്പെർട്ടൈസം ലിവറേജ് ചെയ്യുക ഡിസിഷൻ മേക്കേഴ്സ് ക്യാൻ ഗെയിൻ ഡിവേഴ്സ് പേഴ്സ്പെക്റ്റീവ്സ് ആൻഡ് റീച്ച് കൺസെൻസസ് മോർഫിഷ് ഇഫെക്റ്റീവ്ലി ഡിസിഷൻ മേക്കേഴ്സ് ഒരുപാട് നല്ല കാര്യങ്ങളും അതിനെ അഗെയിൻസ്റ്റ് ആയതും എല്ലാം അവിടെ ചർച്ചയിൽ വരുന്നുണ്ടാവാം ഏറ്റവും കൺസെൻസായത് നമുക്ക് ഒരുപോലെ യോജിച്ച് പോകാൻ പറ്റുന്ന തീരുമാനം ഇഫക്റ്റീവായിട്ട് നമ്മൾ ചെയ് എടുക്കുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ പഠിച്ച ടെക്നിക്കുകളല്ലാതെ നോർമലി വരുന്ന കുറച്ച് ടൂൾസ് കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് പാരട്ടോ അനാലിസിസും ഡെസിഷൻ മെട്രിക്സും അതേപോലെ തന്നെ സിനാരിയോ അനാലിസിസും ഡി എസ് എസ് റിസ്ക് മാനേജ്മെൻറ് ടെക്നിക്കുകൾ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ടെക്നീക്ക് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇനി ജസ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം അതിൽ ഫസ്റ്റ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് ഓഫ് ഡിസ്പോഷൻ ഡെസിഷൻ ട്രീ എന്താണ് സോട്ട് അനാലിസിസ് പ്രോസ് ആൻഡ് കോൺസ് ലിസ്റ്റ് എന്താണ് ിസിസ് ഇതൊക്കെ ടൂ ഓർ ത്രീ മാർക്സിനൊക്കെ ആയിരിക്കും അധികം ചോദ്യം വരിക ഇനി കുറച്ച് പാരഗ്രാഫ് ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതിൽ വാട്ട് ആർ ദ ഏരിയസ് വേർ സ്റ്റാൻഡേർഡ് ഇവിയേഷൻ ഈസ് യൂസ്ഫുൾ ടു മേക്ക് ഡിസിഷൻസ് ഏതൊക്കെ ഏരിയയിലാണ് ഈ സ്റ്റാൻഡേർഡ് ഇവിയേഷൻ യൂസ്ഫുൾ ആയിരിക്കുന്നത് എന്താണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റൂൾസ് എന്തൊക്കെയാണ് ബ്രെയിൻ സ്റ്റോമിങ് ടെക്നീക് ഏതൊക്കെ തരത്തിൽ യൂസ് ചെയ്യാം അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡെസിഷൻ ട്രീയുടെ പ്രാധാന്യം അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും സോട്ട് അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പ്രോസ് ആൻഡ് കോൺസ് അനാലിസിസിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജസും പെസ്റ്റൽ അനാലിസിസിൻ്റെ ഫാക്ടേഴ്സ് ആൻഡ് പെസ്റ്റൽ അനാലിസിസിൻ്റെ മെറിറ്റും ഡിമെറിറ്റും കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഇത്രയാണ് നമുക്ക് പാരഗ്രാഫ് കുറിച്ചായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ എന്ന് പറയുന്നു ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സാധ്യതയുള്ള എസ് എ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റസ്റ്റിക്കൽ ടൂൾസ് ഏതൊക്കെയാണ് ആൻഡ് സോട്ട് അനാലിസിസ് എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജിക് ഡെസിഷൻ മേക്കിങ്ങിന് ആയിരിക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ വാട്ട് ആർ ദ ടൂൾസ് യൂസ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ആ ഒരു ടൂൾ പറയുമ്പം നമുക്ക് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ പറയാം ബാക്കി പറഞ്ഞിരിക്കുന്ന ആ ബ്രെയിൻ സ്റ്റോമിങ്ങും സ്പോട്ട് അനാലിസിസും കോൺസും പാസ്റ്റിലും ഡിസിഷൻ ട്രീയും കോസ്റ്റ് ബെനിഫിറ്റും ഒക്കെ പറയാം കൂടാതെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്ന ആറ് ടൂൾസുകൾ വരുന്നുണ്ട് ഡിസിഷൻ ട്രീ മെട്രിക്സും പാരറ്റോ അനാലിസിസും ഡി എസ് എസും സിനാരിയോ അനാലിസിസും ഗ്രൂപ്പ് ഡെസിഷനും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അനാലിസിസുകൾ തന്നെയാണ് അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഷോർട്ട് ആൻസേഴ്സും എസ് എ കോ ക്വസ്റ്റ്യനും പാരഗ്രാഫ് ക്വസ്റ്റ്യനും ഒക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഇനി അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഓരോ ടൂൾസ് എന്താന്ന് പഠിക്കുക അതിൽ ഉൾക്കൊള്ളുന്ന ഫാക്ടേഴ്സ് പഠിക്കുക അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും പഠിക്കുക അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ രണ്ട് മാർക്കിനോ നാല് മാർക്കിനോ അഞ്ചു മാർക്കിനോ എസ് എറ്റോ ഒക്കെ ചോദിച്ചാൽ നമുക്ക് അവിടെ എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതോടെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു